Hi friends, അപ്പോൾ നിങ്ങളടുത്ത് ബദാം ഇല്ല എന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത അങ്ങനത്തെ എന്തെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഇതിനൊരു പ്രത്യേക അളവൊന്നുമില്ല, ഇത് നമ്മളിഷ്ടത്തിന് അനുസരിച്ചെടുക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ്. ഒരു 6 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നെയ്യാണ്, അതൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വേണ്ടത് കുറച്ച് ഏലക്ക പൊടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ തൊലി കളഞ്ഞിട്ടാണ് വേവിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തൊലി കളയാതെ വേവിച്ചിട്ട് എന്ത് കഴിഞ്ഞിട്ട് തൊലി കളഞ്ഞാലും മതി. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ടയൊന്നുമില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഞാനൊന്ന് മിക്സിയിലിട്ടാണ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്നാൽ കട്ടയൊന്നുമില്ലാതെ ഈസി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്ന് നല്ലോണം കട്ടയൊന്നുമില്ലാതെ ഒന്ന് അടച്ചെടുക്കാം. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. പേസ്റ്റ് പോലെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ പാത്രം എടുത്തിട്ട് നമ്മൾ എടുത്ത നെയ്യ് ആ പാത്രത്തിൽ ഇട്ടുകൊണ്ട് ഒന്ന് ഉരുക്കിയെടുക്കുക. ഇനി നെയ്യ് ഉരുകിക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചത് ഇട്ടു കൊടുക്കാം. ഇത് അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ ചെറിയ തീരിട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കിക്കൊണ്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇളക്കിയും കൊണ്ട് ഇരിക്കുക. ഒരു 5 മിനിറ്റുകളൊക്കെ ഇളക്കേണ്ടി വരും. ഇപ്പോഴത്തെ വെള്ളമൊക്കെ വറ്റിങ്ങാണ്ട് ആ നെയ്യൂടൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഏലക്കായി പിന്നെ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം നടക്കണം. പഞ്ചസാര ഒന്നിങ്ങനെ ഉരുകുമ്പോൾ ഇത് ഒന്നും കൂടി ലൂസായി വരും. പിന്നെ നമ്മളത് ഇങ്ങനെ ടൈറ്റാക്കി എടുക്കണം. അതിൻ്റെ കളറൊന്ന് നല്ലോണം ഒന്ന് മാറി വരും. അപ്പോൾ നമുക്ക് ഓഫാക്കാൻ പറ്റൂ. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണ്ട. ഇങ്ങനെ ഇതുമായി ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇനി ഇതൊക്കെ കുറച്ച് നമ്മളെടുത്ത് അണ്ടിപ്പരിപ്പെങ്കിൽ അണ്ടിപ്പരിപ്പ് ബദാമാണ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത്, ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പിസ്ത ആണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് അങ്ങനെ മിക്സ് ആക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുഴിച്ചേക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് ഇത് കളറൊക്കെ മാറും. ഇത് ടൈം കുറേ പിടിക്കുന്നൊക്കെ കരുതും, പക്ഷേ പെട്ടെന്ന് ആയി കിട്ടും. ഉരുളക്കിഴങ്ങ് വേവിക്കേണ്ട ടൈമുള്ളതാണ്. അപ്പം നമ്മളടുത്ത് ഇങ്ങനത്തെ ചതുരത്തിലുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിക്ക് സെറ്റാക്കാം. അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിക്ക് ഇതിങ്ങനെ സെറ്റാക്കി വെക്കാം. ഈ പാത്രത്തിൽ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ട് ഞാൻ കാണിച്ചത് കട്ട് ചെയ്യാൻ. സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തണുത്ത് വന്നതിന് ശേഷം ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല രസമുണ്ട്. നമുക്ക് ആ ബദാമൊക്കെ ഇങ്ങനെ കൂട്ടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ബദാമും പിസ്തയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാവില്ല തേങ്ങ, അത് ചെറുതാക്കി നുറുക്കിയിട്ട് ഒന്നിങ്ങനെ വറുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി ബദാമിന് പകരം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനമാണല്ലോ ഉരുളക്കിഴങ്ങൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.